കേസെടുത്തില്ലെന്നാരോപണവുമുണ്ട്. ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം സർക്കാർ തരിശുഭൂമിയിലാണെന്നും ആക്ഷേപമുയർന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തണ്ണിക്കോട്ട് മെറ്റൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിശാ പാർട്ടിയും ബെല്ലി ഡാൻസും സംഘടിപ്പിച്ചത്. മന്ത്രി എംഎം മണിയാണ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി 8 മണിയോടെയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ മറികടന്നുള്ള നിശാ പാർട്ടി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടപടിയെടുക്കാതെ മടങ്ങി. വാർത്തകൾ പുറത്തുവന്നതോടെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. ഉദ്ഘാടന പരിപാടിയിലും നിശാ പാർട്ടിയിലും ചില രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തതായും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് നീക്കം. അതിനിടെ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് സർക്കാർ തരിശുഭൂമിയിലാണെന്നും ആരോപണമുയർന്നു. നേരത്തെ ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകി നിർത്തിവെപ്പിച്ചിടത്താണ് യൂണിറ്റ് പ്രവർത്തനം നടക്കുന്നത്. ക്രഷറിന് സ്റ്റോപ്പ് മെമ്മോ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു നിന്ന ഒരു സ്ഥലത്താണ് വീണ്ടും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെ അങ്ങനെയൊരു സംരംഭം ആരംഭിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം ഇടപെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, ഈ പരിപാടിയിൽ, ഈ ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഈ പരിപാടിയിൽ, ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് പ്രധാനമായും ഉള്ളത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾ? ഫെനിഷ, രാത്രിയിൽ നടന്ന പാർട്ടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ പങ്കെടുത്തു എന്നതാണ് ഉയരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത, ഇരു പാർട്ടികളും, ഇപ്പൊ സിപിഎമ്മും കോൺഗ്രസും പറയുന്നത് നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ല, അവരുടെ പ്രവർത്തകർ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. മറ്റ് വിശദീകരണങ്ങളെ സംബന്ധിച്ച് ഇവർ ഒരു വിശദീകരണം നൽകുന്നതിനും തയ്യാറായിട്ടില്ല. എന്നിരുന്നാലും ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർ നൽകുന്ന വിശദീകരണം, സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ ആളുകളും പറയുന്നത്. എന്നാൽ പൊതുവായി പറയപ്പെടുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അവർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് താങ്കളിലേക്ക്. സന്ദീപ്, ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു, അദ്ദേഹം DCC ജനറൽ സെക്രട്ടറിയാണ്, നമ്മുടെ ടെലഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇവിടെ നാട്ടുകാർക്ക്, പുറത്തു നിന്ന് നോക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു വലിയ പരിപാടിയൊക്കെ നടത്തി ആൾക്കൂട്ടമൊക്കെ വന്നു, അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കാകരമായിട്ടുള്ള, കുറ്റകരമായിട്ടുള്ളൊരു കാര്യമായി തോന്നുന്നത്. പക്ഷേ അവിടെ ഈ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപം കോൺഗ്രസിനുണ്ട്. നിങ്ങൾ അതിലേതിലാണ് ഊന്നൽ നൽകുക? ഏതാണ് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം? ഇല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസുകാരായിട്ടുള്ള നേതാക്കളോ പ്രവർത്തകരോ ആരും തന്നെ പങ്കെടുത്തിട്ടില്ല. ഇനി ഏറ്റവും രസകരമൊന്നല്ല, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശകലനം ചെയ്യേണ്ടതാണ്. ഈ പരിപാടി, ഇതിന്റെ രാവിലത്തെ ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട മന്ത്രി CMM മണിയാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മധുര ജില്ലയിലൊക്കെ പണ്ട് DMK ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തണമെങ്കിൽ അഴഗിരിയുടെ പടം വെച്ച് കഴിഞ്ഞാൽ ആ പ്രവർത്തനം അനുവദിക്കും. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ MM മണിയുടെ പടം വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ലൈസൻസ് ആയി എന്ന നിലയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, 300-ലധികം ആളുകൾ ഒരു ഉദ്ഘാടനം ഹോട്ടലല്ലോ, പാറമടയല്ലേ ഉദ്ഘാടനം ചെയ്യുന്നു. അതും പാറമട ഉദ്ഘാടനം ചെയ്യാൻ ഉടുമ്പൻചോല പോലെ പാരിസ്ഥിതിക ദുർബലമായ ഒരു പഞ്ചായത്തിൽ ഒരിടത്തും അനുമതി പോലുമില്ല. അപ്പോ അനുമതി പോലുമില്ലാത്ത ഒരു പാറമടയ്ക്ക് ഈ ഉദ്ഘാടനം എല്ലാ നിയമ വ്യവസ്ഥകളെയും, പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ നിയമവ്യവസ്ഥകളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട്, അതും നമ്മൾ മനസ്സിലാക്കുന്നത് ഉക്രൈനിൽ നിന്നാണ് ആളുകൾ, യുവതികൾ വന്നിരിക്കുന്നതെന്നാണ്. അപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരാൾ കടക്കാൻ പാസും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയത്ത് ഇവർക്ക് ഇതിനെല്ലാം ഗ്രീൻ ചാനൽ വഴി അനുമതി ലഭിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അവിഹിതമായ ഇടപെടലുകളാണ്. അപ്പോ അന്വേഷണം അവിടെ മുതലാണ് ആരംഭിക്കേണ്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു 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 നാട്ടിൽ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു നിയമവിരുദ്ധമായ ഒരു പരിപാടി, ഇത് നടക്കാൻ അതിന്റെ കാർമ്മികത്വം വഹിച്ചത് ആരാണ്, ആരുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇത് നടന്നത് എന്ന് അടിയന്തരമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ 48 പേരുടെ പേരിൽ കേസെടുത്തു, ഒരു സെക്കൻഡ്, 48 പേരുടെ പേരിൽ കേസെടുത്തു എന്നാണ്, 48 പേരുടെ പേരിൽ പോരാ, അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് അന്വേഷണ ഏജൻസികളും ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഇത് ലൈസൻസ് ഉള്ള പാറമടയാണോ ഈ കാലഘട്ടത്തിൽ? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ VN മോഹനൻ, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം കൂടെ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ VN മോഹനൻ, ഇവിടെ അനധികൃതമാണ്, അങ്ങേയറ്റം അപലപനീയമാണ്, കുറ്റകരമാണ്,
याद संशय राष्ट्रीय प्रेरित आक्षेप आंग्रेस भागत आरोप वो अब वाले गौरवतर साचर्य इतने नाटिल साचर्य एने मूरम पेर अवे पकड़ा अनधिकृत पा मड़ उद्घाटन ई उद्घाटन एम एम मणि एम एम मणिय स्वाधीन का नियम लंघनमेंग्रस आक्षेप और क्यों या व्यक्त उद्घाटन तोह अदेट ऑनलाइन वाणुद अक्यम कूड़े ആ വിഷയത്തിൽ ആരെല്ലാം ഇടപെട്ടിട്ടുണ്ടോ ടി ജെ പാർട്ടി പങ്കെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ഇതേ മാതൃകാപരമായി നടപടി സ്വീകരിക്കണം പോലീസ് കേസെടുക്കണം എം എം മണി കോറി ഉദ്ഘാടനം ചെയ്തെന്ന് പറയുന്നത് അന്യ നാട്ടിൽ നിന്ന് പാറ ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് തീരുമാനമെടുത്തിരുന്നത് അവർ നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ പാറ കോറിയിൽ പാറ പൊട്ടിക്കുന്നില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പാറയാണ് ഇവിടെ സീന നടത്തുന്നത് അതിന്റെ ഉദ്ഘാടനമാണ് വീഡിയോ കോൺഗ്രസ് വഴി എം എം മണി നടത്തിയിട്ടുള്ളത് അതിന്റെ പേരിൽ ഇതിന്റെ പേരിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പാണ് നടന്ന സംഭവത്തിൽ മാതൃകാപരമായി കേസെടുക്കണമെന്ന് അഭിപ്രായം ഞങ്ങൾക്കുള്ളത് അവിടെ പാറ കോറി പ്രവർത്തിക്കുന്നില്ല അന്യ ദേശത്തു നിന്ന് തമിഴ്നാട്ടിൽ നിന്നും എറണാകുളത്തു നിന്നും കല്ല് കൊണ്ടുവന്നിട്ട് അവിടെ മിറ്റിലാക്കി കൊടുക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന സംവിധാനം നടത്തിപ്പുള്ള മുതലാളിമാരുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമുണ്ട് ഒരു ആനുകൂല്യമുണ്ട് അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ കാലത്ത് പോലും ഇങ്ങനെ ഒരു പരിപാടി നടത്താനായത് എന്നല്ലേ കോൺഗ്രസ്സുകാർ പറയുന്നത് ഒരു സെക്കൻഡ് കേൾക്കണേ ഒന്ന് ഹൈറേഞ്ചിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിർവധിയായ റോഡുകൾ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങളൊക്കെ ഇവിടെ നിർമ്മിക്കുകയാണ് ഒട്ടേറെ ഫണ്ട് നമ്മുടെ നാട്ടിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട് ഇവിടെ വിഷയം മെറ്റീരിയൽസ് എന്നുള്ളതാണ് പാറക്കോറികൾ പ്രവർത്തിക്കാൻ നമുക്ക് അനുമതിയില്ല അവ തമിഴ്നാട്ടിൽ നടക്കും എറണാകുളം നടക്കും ഇവിടെ പാറ കൊണ്ടുവന്ന് പൊട്ടിച്ചു കൊടുക്കുന്ന സംരംഭമാണ് എം എം മണി ഉദ്ഘാടനം ചെയ്തത് എം മണിക്ക് ഈ പറയുന്ന ആളുകളുമായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടോ നിങ്ങൾ ആരോപിക്കുന്നത് ശരിയാണ് താങ്കൾ ഈ പറയുന്നത് അതിൽ തെറ്റായിട്ട് പ്രത്യേകിച്ച് കുറ്റമായിട്ട് പറയാനില്ല എന്ന് വിചാരിക്കുക താങ്കളുടെ വാദം ശരിയാണെന്ന് കരുതുക പക്ഷെ അപ്പോഴും നിങ്ങളുടെ ആളുകൾ ഈ കോവിഡ് കാലത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയായ മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഗൗരവം പറയുന്ന ഒരു കാലത്ത് നിങ്ങളുടെ ആളുകൾ ബെല്ലി ഡാൻസ് കാണാൻ പോയിരിക്കുകയാണ് അവിടെ നിങ്ങളുടെ സി പി എമ്മുകാർ നേതാക്കൾ അവിടെ പോയിരിക്കുകയാണ് പത്ത് മണി ആളുകൾ സി പി എമ്മിന്റെ നേതാക്കൾ അവിടെ പാർട്ടി എറിഞ്ഞിക്കാര്യം ചെയ്തിട്ടില്ല ആരെല്ലാം പോയിട്ടുണ്ട് അവർക്കെല്ലാം എതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് ഒരു ചോദ്യം കൂടെയുണ്ട് ശ്രീ വി എൻ മോഹൻ അതായത് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അനുകൂല നിലപാടുണ്ട് അതിനുള്ള കാരണം നിങ്ങൾ പറയുന്നുണ്ട് അവിടെ റോഡെല്ലാം തകർന്നു കിടക്കാൻ ആവശ്യമുണ്ട് അത് അവിടെ വെച്ച് പൊട്ടിക്കുകയല്ല ഈ പറയുന്ന പുറത്തു നിന്ന് കൊണ്ടുവന്ന് പൊട്ടിക്കുകയാണെന്ന ഒരുതരം ന്യായീകരണം അവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതിനൊരു അനുകൂല നിലപാട് ഒരു നിമിഷം നിങ്ങൾക്ക് ഈ ക്വാറി മുതലോടിയോടും കോറിയോടും ഒരു അനുകൂല നിലപാടുള്ളത് കൊണ്ട് മണി എം എം മണിക്ക് അങ്ങനെ ഒരു അനുകൂല നിലപാടുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും അവിടേക്ക് ചെന്നു അവർ ഈ പാട്ടും ഡാൻസും ഒക്കെ കണ്ട് സന്തോഷിച്ച് തിരിച്ചു പോന്നു അതിപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പാറക്കോറികൾ ഏതെങ്കിലും പ്രവർത്തിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നവരാണ് പക്ഷേ ഈ പറയുന്ന പാറക്കോറിയിൽ അവിടെ കല്ല് പൊട്ടിക്കാൻ പാടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് ഈ പാറക്കോറി അവിടെ കല്ല് പൊട്ടിച്ച് പ്രവർത്തിക്കാൻ പാടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് ബാക്കി ഏതെങ്കിലും കോറി വരുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല കാരണം ഈ ഹൈറേഞ്ചിൽ ഡെവലപ്മെന്റ് വർക്ക് നടക്കണം മെറ്റീരിയൽസ് വേണം ഇപ്പൊ എറണാകുളത്തു നിന്ന് തമിഴ്നാട്ടിൽ നടക്കമാണ് ഒരു വീട് വെക്കാൻ പോലും പാവപ്പെട്ടവൻ ഈ മിറ്റിലും ആ അനുകമ്പ അനുബന്ധമായിട്ടുള്ള സാമഗ്രികളും കൊണ്ടുവരുന്നത് അതിന്റെ മറവിൽ ഞങ്ങൾ പാറക്കോറിയുടെ ആളുകളാണ് മാഫിയാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്നതും ഞങ്ങളെ അതിന്റെ ഭാഗമാക്കുന്നതും വളരെ തെറ്റായ വളരെ മോശമായ കാര്യമാണത് ഞങ്ങളുടെ സമിതി നാട്ടിലെ ആളുകൾക്ക് അറിയാം ശരി ഒരു നിമിഷം ശ്രീ മോഹനൻ ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ സേനാപതി വേണു അത് ഈ പറയുന്ന പ്രളയമാണ് അതിനുശേഷം ഇടുക്കി ആകപ്പാടെ തകർന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പറയുന്ന മെറ്റൽ ആവശ്യമുണ്ട് അത് അവിടെ പക്ഷേ പൊട്ടിക്കുകയല്ല ചെയ്തത് അവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കുകയാണ് ഈ പാറ കഷ്ണങ്ങൾ പാറ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ അതിൻ്റെ പ്രോസസ്സിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെതിരല്ല എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയാകുന്ന കുറ്റം ഈ പറയുന്ന പരിപാടി കോവിഡ് കാലത്ത് വല്ലാത്ത തോതിൽ നടത്തി നമ്മുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ ആകെ ആക്ഷേപിച്ചു എന്നതാണ് അതിനകത്ത് നടപടിയെടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്താണ് താങ്കളുടെ പ്രതികരണം അല്ല ഞാന് സി വി എൻ മോഹനൻ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അനുകൂലിക്കുകയാണ് നിയമപരമായിട്ടാണ് ക്വാറി അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിലൊരു തടസ്സവുമില്ല നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനോ അതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ നാട്ടിലെ മറ്റ് ക്വാറികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അവർക്ക് ആർക്കും ലൈസൻസോ ഈ രീതിയിൽ ഇത് കൊണ്ടുവന്ന് പൊട്ടിക്കാനുള്ള സംവിധാനവും ഇല്ല ഇനി എറണാകുളത്തു നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കല്ല് കൊണ്ടുവരുന്നു എന്ന് പറയുക
ആ കല്ല് വാഹനത്തിനല്ലേ ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ പിന്നെ അവിടെ തന്നെ പ്രോസസ് ചെയ്ത് വാഹനത്തിൽ ഇവിടെ എത്തിച്ചാൽ മതിയല്ലോ. ഏതായാലും ഇവിടെ വരുമ്പോ സൗജന്യമായിട്ട് ഇവരുടെ വണ്ടിക്കൂലി എടുക്കാതെ ഈ കല്ല് സൗജന്യമായിട്ട് കൊടുക്കത്തില്ല. ഇവിടെ കല്ല് കൊണ്ടുവന്നത് എന്ത് ചെലവും ഇതെല്ലാം കൂട്ടിയാണല്ലോ കൊടുക്കുകയുള്ളൂ. അപ്പൊ പിന്നെ അവിടുന്ന് അവർക്ക് പ്രോസസ് ചെയ്ത് കൊണ്ടുവന്നാൽ പോരെ. അപ്പോ ഇത് അതൊന്നും അല്ല കാര്യം. ഇത് ചില അവിശുദ്ധമായ കൂട്ടുകെട്ടുകളുടെയും അതിലൂടെ എന്താ പറഞ്ഞേ ഈ മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് അനുമതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഓടിക്കൊണ്ടുപോയി ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഞങ്ങൾ 1 കോടി രൂപ എന്താ പറഞ്ഞ ചാരിറ്റബിൾ വർക്ക്സിനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഉടുമ്പൻചോല പഞ്ചായത്തിൽ മാത്രമേ ചാരിറ്റീസ് ഹൈറേഞ്ചിലുള്ളൂ. ഈ പാറമണ്ണ ഇരിക്കുന്ന യഥാർത്ഥത്തിൽ ശാന്തമ്പാറ പഞ്ചായത്തിനോട് ചേർന്നാണല്ലോ. എന്താ ശാന്തമ്പാറ പഞ്ചായത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും? ശരി ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ ഇടപെട്ട എന്നോട് ക്ഷമിക്കണം, സമയക്കുറവുകൊണ്ടാണ്. ഒന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടെ അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. രണ്ടുപേരും ഏതായാലും ആ വാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കൂടുതൽ വിശദമായ ചർച്ചകൾക്ക് സ്വാഭാവികമായിട്ടും അത് വിധേയമാകും. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇവിടെ ക്വാറി കരിങ്കൽ ക്വാറിക്ക് ഉദ്ഘാടനം നടക്കുക, അത് മന്ത്രി തന്നെ ഉദ്ഘാടനം നടത്തുക, അവിടെ ഈ പറയുന്ന ഉക്രൈനിൽ നിന്ന് വന്ന ആളുകളാണെന്ന് പറയുന്നു, അവിടെ ബല്ലി ഡാൻസ് നടത്തുക, അതിനകത്ത് ഈ കോവിഡ് കാലത്ത് പോലും ആളുകളെല്ലാം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വന്ന് പങ്കെടുക്കുക, അങ്ങേയറ്റം പരിഹാസ്യമായ കാര്യങ്ങളാണല്ലോ, അല്ലേ? സംശയമില്ല, അതിൽ രണ്ടഭിപ്രായം ഉണ്ടാവാനിടയില്ല. പക്ഷേ എങ്ങനെ ഇത് നടന്നു എന്ന് ആലോചിക്കൂ. പരിസരത്തെ പോലീസ് അറിയാതെയാണോ? അല്ല. ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ അന്ന് രാത്രി തന്നെ അവിടെ പോയപ്പോൾ ഉന്നതതല ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് അത് നടക്കാതിരുന്നത്. അപ്പൊ പോലീസ് അറിഞ്ഞുകൊണ്ട് നടന്നൊരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഇവിടെ നടന്നിട്ടുണ്ട്? നേരത്തെ ഹൈറേഞ്ച് ക്വാറി എന്ന പേരിൽ അവിടെ തുടങ്ങിയിരുന്ന ഒരു ക്വാറി സബ് കളക്ടർ തന്നെ സന്ദർശിക്കുകയും ശ്രീറാം വെങ്കിട്ടരാമന്റെ കാലത്ത് 2 ലക്ഷം മെട്രിക് ടണ്ണിൽ കൂടുതൽ അവിടുന്ന് അനധികൃതമായി ക്വാറി കടത്തിക്കൊണ്ട് കല്ല് പൊട്ടിച്ചു എന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തൊരു കേസാണിത്. ഈ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, 25 കോടി രൂപയിലധികം സർക്കാരിന്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത്. അതിന് യാതൊരു പിഴശിക്ഷയും ഈടാക്കാതെ ഇപ്പൊ ആ കേസ് സെറ്റിൽ ചെയ്യുന്നതിന്റെ ഭാഗമായി, ഈ സർക്കാരിന്റെ കാലത്ത് അത്ര വലിയ ഇടപാടുകൾ സെറ്റിൽ ചെയ്യുന്നതിന്റെ ഭാഗമായി ചില ഡീലുകൾ അവിടെ പ്രാദേശികമായി നടക്കുന്നുണ്ട്. പ്രാദേശിക സർക്കാരുകൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിന് പിന്തുണയും നൽകുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഈ അവസാനം നടന്ന പരസ്യമായ രാത്രിയിൽ നടന്ന പാർട്ടിയുടെയും ഈ തരത്തിലുള്ള പരസ്യമായ നിയമലംഘനത്തിന്റെയും ഉദാഹരണം. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് സംസാരിച്ചതിന്. നിശ്ചയമായും വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വാർത്ത തന്നെയാണ് സ്വാഭാവികമായിട്ടും അത്. അതിനകത്ത് ഒന്നിലേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന കോവിഡ് കാലത്ത് ഇതുപോലുള്ള വലിയ പരിപാടി അവിടെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ മുഖവിലക്കെടുക്കാതെ നടത്തി അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളടക്കമുള്ള ആളുകൾ, പ്രവർത്തകരടക്കമുള്ള ആളുകൾ പങ്കെടുത്തു വന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസൻ ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലുള്ള നിയമലംഘനം. മറ്റ് വാർത്തകൾ അടുത്ത ബുള്ളറ്റിനിലേക്ക് കൂടുതൽ വിശദമായി വരാം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.